ഇത് 2016 മോഡൽ എർട്ടിക വിഡി ഡീസൽ എഞ്ചിൻ ആണ് വരുന്നത് നമുക്കിതിൽ 46,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചോളും സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഫുൾ കമ്പനി സർവീസ് 46 കമ്പനി സർവീസ് കമ്പനി സർവീസ് അതെ കാരണം കിലോമീറ്റർ ആയില്ല പീരിയോഡിക്കൽ സർവീസ് ആണ് കറക്റ്റ് ചെയ്ത് പോയേക്കുന്നത് വണ്ടി തീരെ ഓട്ടല്ലാത്ത വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് 4 ടയർ പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡീസൽ വണ്ടിയാണ് നമുക്ക് ഇതിന് 21 മൈലേജ് കിട്ടുന്നുണ്ട് 21 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്നുണ്ട് വേറെ കംപ്ലൈന്റും കാര്യങ്ങളോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഫുൾ കമ്പനി സർവീസ് ഇതിലിപ്പോ ഏതൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് ഫീച്ചേഴ്സ് വെച്ചാൽ നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട് ABS വരുന്നുണ്ട് ബ്ലൂടൂത്തിലുള്ള സ്റ്റീരിയോ വരുന്നുണ്ട് ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ മിറേഴ്സ് വരുന്നുണ്ട് അത് തന്നെ ഇലക്ട്രിക്കലി ഫോൾഡബിൾ മിറർ ആണ് വരുന്നത് പിന്നെ നമുക്ക് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് എല്ലാ ഫീച്ചറും വരുന്നുണ്ട് കസ്റ്റമർ ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഫുൾ ലേസർ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ ടയറും കാര്യങ്ങളൊക്കെ പുത്തൻ ടയറും കാര്യങ്ങളൊക്കെയാണ് പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഇതിനിപ്പോ എത്ര ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 784,000 രൂപയാണ് ചോദിക്കുന്നത് 784 അതിൽ നമുക്ക് എത്ര ലോഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനൊരു 680 വരെ ലോഞ്ച് ചെയ്ത് കൊടുക്കാം 680 വരെ ലോഞ്ച് ചെയ്യാം ലോഞ്ച് ചെയ്ത് കൊടുക്കാം ഡീസൽ എഞ്ചിൻ ആണ് ഒരുപാട് എൻക്വയറിയുള്ള മോഡലാണ് ഇത് കിട്ടാനില്ല അപ്പൊ ഡീസൽ വണ്ടി കിട്ടാല്ല മാർക്കറ്റിൽ ഉണ്ടല്ലേ കിട്ടില്ല അപ്പൊ ഇത് അന്വേഷിച്ചിറക്കുന്ന ആൾക്കാർക്ക് ഉപകാരമാവട്ടെ എന്തേ അതെ ഇത് 2018 മോഡല് ഇഗ്നിസ് സീറ്റ് എന്ന് പറഞ്ഞ മോഡലാണ് ഇത് സെക്കൻഡ് ഓർഡർ ആണ് 46 കിലോമീറ്റർ ആകെ കൂടി കമ്പനി ഓടിയിട്ടുള്ളൂ ഇത് പിന്നെ കമ്പനി സർവീസ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വണ്ടിക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രൂ വാലി സർട്ടിഫൈഡ് വണ്ടിയാണ് ഇത് നമ്മൾ 6 മാസം വാറണ്ടി അതുപോലെ തന്നെ 3 ഫ്രീ സർവീസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫീച്ചേഴ്സ് ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട് ABS EBD റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിമോട്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് 4 ഡോർ പവർ വിൻഡോ അതുപോലെ പുഷ് സ്റ്റാർട്ട് ബട്ടൺ ആണ് വരുന്നത് ഇതില് കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കീലെസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ ആണോ ഫുൾ ഓപ്ഷൻ ആണ് പക്ഷേ ടോപ്പിന്റെ മോഡലല്ല ടോപ്പിന്റെ അല്ല അതിന്റെ തൊട്ട് താഴെയുള്ള തൊട്ട് താഴെത്തുള്ള സീറ്റ് ആണ് പറയുന്നത് സീറ്റ് ആണ് പറയുന്നത് ഡ്യുവൽ ടോൺ വേരിയന്റ് ആണ് വരുന്നത് നമുക്ക് സിംഗിൾ ഓണർ ആണ് വണ്ടി 67,000 കിലോമീറ്റർ വണ്ടി ആക്കി ഓടിയിട്ടുള്ളൂ ഒരു ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാണത് ഇതാവുമ്പോ നമ്മള് 221,000 രൂപയാണ് നമുക്ക് ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 221,000 നമുക്കിപ്പോ ലോൺ എത്ര കിട്ടും നമുക്കൊരു നല്ല പ്രൊഫൈൽ ആണെന്ന് 180,000 രൂപ വരെ ഫണ്ടിങ് കിട്ടും 180 വരെ നമുക്ക് ലോൺ ചെയ്യാലേ ഒരു 40 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം 40 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും വേറെ റീപ്ലേസ് ഇല്ല എക്സ്റ്റർണൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല നീറ്റ് വണ്ടിയാണ് നീറ്റ് വണ്ടിയാണ് ചെറിയൊരു ബഡ്ജറ്റ് റേഞ്ച് നോക്കുന്ന കസ്റ്റമേഴ്സിന് പറ്റിയൊരു വണ്ടിയാണ് നമുക്കിപ്പോ ഇത് വണ്ടി ഇപ്പൊ അവരുടെ അടുത്ത് ചെറിയ വണ്ടി വേറെ എന്തെങ്കിലും മാറ്റി എടുക്കാനൊക്കെ പറ്റില്ലേ പറ്റും അവരെ വണ്ടി കൊണ്ടുവന്നിട്ട് നമുക്ക് എക്സ്ചേഞ്ച് കൊടുക്കാം എക്സ്ചേഞ്ച് കൊടുക്കാം അപ്പൊ ഇതിന് 221 അല്ലേ 221,000 നമുക്ക് ഇത് കസ്റ്റമേഴ്സ് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് 2019 മോഡൽ സ്വിഫ്റ്റ് VX ആണ് സിംഗിൾ ഓണർ ആണ് പെട്രോൾ വേരിയന്റ് ആണ് വണ്ടി നമുക്ക് ഇതിന് പറഞ്ഞ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് സെൻട്രൽ ലോക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ മിറേഴ്സ് മിറർമ്മിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് തന്നെ സ്റ്റീരിയോ സ്റ്റീറിംഗ് മൗണ്ട് ഓഡിയോ കൺട്രോൾസ് അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് സീറ്റ് ആയിട്ട് അഡ്ജസ്റ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ കൂടാതെ കസ്റ്റമർ ആക്സസറീസും ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് VX എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ ആണ് എല്ലാ ഫീച്ചറും വരുന്നുണ്ട് എല്ലാ ഫീച്ചറും വരുന്നുണ്ട് വേറെ കംപ്ലൈന്റ് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ട്രൂ വാലി കാറ്റർ വണ്ടിയാണ് നമ്മൾ 6 മാസം വാറണ്ടി 3 ഫ്രീ സർവീസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് 6 മാസം വാറണ്ടി 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് വേറെ ഒരു തരത്തിലും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല നീറ്റ് വണ്ടിയാണ് ഇതിന് എത്ര ചോദിക്കുന്ന എത്രയാണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 600,000 രൂപയാണ് ചോദിക്കുന്നത് 600,000 എത്ര ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് ഇതിന് ഒരു 5.5 ലക്ഷം രൂപ 5-60 വരെ ഒക്കെ ലോൺ ചെയ്ത് കൊടുക്കാം 5-60 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ ഓക്കെ ഇത് 2012 മോഡൽ സെക്കൻഡ് ഓണർ ആണ് റിറ്റ്സ് VX ആണ് മോഡല് നമുക്കിത് കിലോമീറ്റർ ആകെ ഓടിക്കുള്ളത് 60,000 താഴെ ഓടിക്കുള്ളൂ 59,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക് ഇത് VX പെട്രോൾ അല്ലേ VX പെട്രോൾ പെട്രോളിൽ നമുക്ക് എത്ര മൈലേജും കാര്യങ്ങളും കിട്ടും ഇത് 18 മൈലേജ് കിട്ടും 18 വരെ മൈലേജ് കിട്ടും കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല എല്ലാം ക്ലിയർ ആയിട്ടുള്ള 4 ടയർ ഉണ്ട് പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിന് സ്റ്റീരിയോ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് 4 ഡോർ പവർ വിൻഡോ ഉണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് ഇല്ല മാനുവൽ സെൻട്രൽ ലോക്ക് ആണ് റിമോട്ട് സെൻട്രൽ ലോക്ക് ഇല്ല പിന്നെ സ്പോയിലർ കാര്യങ്ങൾ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി ടയറും കാര്യങ്ങളൊക്കെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് 4 ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനിപ്പോ എത്രയാണ് ചോദിക്കുന്നത് വില എത്ര നമ്മൾ ചോദിക്കുന്ന റേറ്റ് 335,000 ആണ് നമ്മൾ ചോദിക്കുന്നത് 335 അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനൊരു 300,000 ലോൺ ചേർക്കാം 290 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റൂലേ വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് അങ്ങനെ ടച്ചപ്പ് റീപെയിന്റ് അങ്ങനെ കാര്യങ്ങളൊന്നും കേറിയില്ല വണ്ടിയിൽ ഒന്നും ചെയ്യില്ല
ഇത് 2018 മോഡൽ സി ആസ് ഡെൽറ്റ ആണ്. പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സിംഗിൾ ഓണർ ആണ്. 36,000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വണ്ടിക്ക്. 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ പ്രത്യേകത ഇത് കസ്റ്റമർ അഡീഷണൽ സി എൻ ജി കയറ്റിയിട്ടുണ്ട് വണ്ടിയിൽ. സി എൻ ജി കയറ്റിയിട്ടുണ്ട്. സി എൻ ജിക്ക് നമുക്ക് എത്ര മൈലേജ് കിട്ടും? നമുക്ക് 26 മൈലേജ് കിട്ടുന്നുണ്ട് സി എൻ ജി ആണെങ്കിൽ. അതെ, പെട്രോൾ മൈലേജ് നോക്കി യൂസ് ചെയ്യാൻ വേണ്ടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ് സി ആസ്. പെട്രോൾ ആണെങ്കിൽ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ആണെങ്കിൽ നമുക്ക് 18 വരെ മൈലേജ് കിട്ടൂലേ. നമുക്ക് പെട്രോളിൽ ഓടിക്കാൻ പറ്റും, സി എൻ ജിയിൽ ഓടിക്കാം. സി എൻ ജിയിലും ആക്കാല്ലേ. അതെ. ഇതിലെ ഫീച്ചേഴ്സ് എന്തൊക്കെ വരും? ഫീച്ചേഴ്സ് നമുക്ക് 2 എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, EBD വരുന്നുണ്ട്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, കൂടാതെ കസ്റ്റമർ ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ കയറ്റിയിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, ഇലക്ട്രിക്കൽ ഫോൾഡബിൾ മിറർ വരുന്നുണ്ട്. പിന്നെ അലോയ് വീൽസ് കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ? ടയർ കാര്യങ്ങൾ ആവറേജ് ടയറാണ് കിടക്കുന്നത്. ഇതിനിപ്പോ എത്ര ചോദിക്കുന്ന വില? എത്ര? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 735,000 ആണ് ചോദിക്കുന്നത്. 735. അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാം? നമുക്ക് ഇതിനൊരു 670 680 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 680 വരെ ലോൺ ചെയ്യാം. സിബിൽ കാര്യങ്ങൾ പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര റേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത് 2020 മോഡൽ ഓൾട്ട 800 LX ആണ് വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. 17,000 കിലോമീറ്റർ വണ്ടി ആ കൂടി ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത് സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വണ്ടിക്ക്. ഒന്നുമില്ല. രണ്ടാമത്തെ ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർ ആണ്. 17,000 ഓടിയിട്ടുള്ളൂ വണ്ടി. ഇതിപ്പോ ലാസ്റ്റ് ഇറക്കിയ നിർത്തുന്ന സമയത്ത് ഇറക്കിയ മോഡലല്ലേ? അതെ അതെ. ഇപ്പൊ 2 മാസമായിട്ടുള്ള മാരുതി ഈ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട്. ഇത് അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ? ലേറ്റസ്റ്റ് മോഡലാണ്. പിന്നെ ഈ വണ്ടി ഇപ്പൊ നിർത്തുന്ന ടൈമിൽ ഈ വണ്ടിയുടെ ബേസ് മോഡൽ വില എന്ന് വെച്ചാല് 490,000 വില വന്നിരുന്നു. 490. 490. അതിൽ പറഞ്ഞ ആക്സസറീസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇതിലിപ്പോ അഡീഷണൽ നമ്മൾ അഡീഷണൽ കസ്റ്റമർ സീറ്റ് കവർ, സ്പോയിലർ, ടച്ച് സ്ക്രീൻ വിത്ത് റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ ആക്സസറീസ് ചെയ്തിട്ടുണ്ട്. ഒരു 40,000 ആക്സസറീസ് മോഡൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനിപ്പോ എത്ര ചോദിക്കുന്ന വില? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 378,000 ചോദിക്കുന്നത്. 378. അതിൽ നമുക്ക് ലോൺ ഇപ്പൊ എത്ര കിട്ടും? നമുക്കൊരു 3.5 ലക്ഷം രൂപ വരെ നമുക്ക് നല്ല പ്രൊഫൈൽ ആണെന്ന് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല പ്രൊഫൈൽ ഉള്ളതാണ് ഈ പറഞ്ഞ ലോൺ ചെയ്യാം. ഓക്കെ. ഇതിന് വാറന്റി എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്? നമ്മൾ ഇതിന് 1 ഇയർ മാരുതി വാറന്റി കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ 3 ഫ്രീ സർവീസ് കാര്യമെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ വാറന്റി വെച്ച് നമ്മൾ എഞ്ചിൻ, ഗിയർ ബോക്സ്, ECM, AC, കംപ്രസർ ആണ് വാറന്റി കൊടുക്കുന്നത്. കൂടാതെ ഈ കസ്റ്റമർ 5 വർഷത്തെ വാറന്റി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വാറന്റി കൂടി കിട്ടും. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാറന്റി നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടും. ഓക്കെ. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് വേഗണർ ZX 2022 മോഡലാണ്. സിംഗിൾ ഓണർ ആണ്. 12,500 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ഇത് കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഈ വണ്ടിക്ക് വരുന്ന ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS, EBD, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക്, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണ്ടിന്യൂസ് സ്റ്റീരിയോ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് സ്റ്റിയറിംഗ് മോഡ് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ ഇത് 1.2 ലിറ്റർ എഞ്ചിൻ ആണ് വരുന്നത് വണ്ടി. ഫുൾ ഓപ്ഷൻ അല്ലേ? ZX ഫുൾ ഓപ്ഷൻ അല്ല, ഫുള്ളിന്റെ തൊട്ട് താഴത്തെ പ്ലസ് ആണ്. ടോപ്പ് എൻഡ് മോഡൽ. ടോപ്പ് എൻഡ് അല്ലേ. ഇത് എത്ര മൈലേജ് കിട്ടും നമുക്ക്? നമുക്ക് 23 കമ്പനി പറയുന്നത് 22 കിട്ടുന്നുണ്ട് വണ്ടി. 22 വരെ മൈലേജ് കിട്ടുന്നുണ്ട്. വേറെ റീപ്ലേസ് ഒന്നും ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി സർവീസ് ആണ്. ഇത് നമ്മൾ 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. ഇതിന് എത്ര ചോദിക്കുന്നത്? നമ്മൾ 665,000 ആണ് ചോദിക്കുന്നത്. 665 അല്ലേ. അതിൽ എത്ര നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? നമുക്ക് ഇതൊരു 6.5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 6,25,000 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഹ്യുണ്ടായി ഗ്രാൻഡ് ആയിട്ട് 2019 മോഡലാണ്. 2019 സിംഗിൾ ഓണർ ആണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് സ്പോർട്സ് ആണ് മോഡലാണ്. സ്പോർട്സ് പെട്രോളാണോ ഡീസലാണോ? പെട്രോളാണ്. പെട്രോൾ ആണ്. ഇതിലാണ് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, റിമോട്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് വരുന്നുണ്ട്, പിന്നെ ബ്ലൂടൂത്ത് കണ്ട്രോൾ, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, ഇന്റഗ്രേറ്റഡ് സ്റ്റിയറിംഗ് ഉണ്ട്, ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്, പിന്നെ സേഫ്റ്റി ഫീച്ചർ ആയിട്ട് നമുക്ക് 2 എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, EBD വരുന്നുണ്ട് വണ്ടിയിൽ. ഇതിപ്പോ നമ്മള് 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണ്? കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. മേജർ ആക്സിഡന്റോ റിപ്പയർസ് ഒന്നും ഇല്ല. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. നമ്മളെല്ലാം ചെക്ക് ചെയ്താണ് വണ്ടി എടുക്കുക. എല്ലാം ചെക്ക് ചെയ്തിരുന്നു. ഇതിനിപ്പോ എത്ര ചോദിക്കുന്ന വില? വണ്ടി കൊടുക്കുന്ന റേറ്റ് 475,000 ചോദിക്കുന്നത്. എത്രയാണ്? 475,000. 475,000. അത് നെഗോഷ്യബിൾ ആണോ? ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. കൂടാതെ നമ്മൾ ഇതിന് 1 ഇയർ പോപ്പുലർ വാറന്റി കൊടുക്കുന്നുണ്ട്. ഒരു വർഷം വാറന്റി വാറന്റി കൊടുക്കുന്നുണ്ട്. മാരുതി വാറന്റി അല്ല, പോപ്പുലർ വാറന്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഹ്യുണ്ടായി വണ്ടിയാണല്ലോ. ഹ്യുണ്ടായി വണ്ടിയാണ്. ഗിയർ ബോക്സ്, ECM, AC കംപ്രസറാണ് നമ്മൾ വാറന്റി കൊടുക്കുന്നത്. ഇതിപ്പോ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനൊരു 4.5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്തിട്ടു. 4.25 വരെ നമുക്ക് ലോൺ ചെയ്യാല്ലേ. ഒരു 90% ഫണ്ടിങ് കിട്ടും. വേറെ സിബിൽ കാര്യങ്ങൾ പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ റേഞ്ചിൽ ഇറക്കി കൊടുക്കാം. പെട്രോൾ നമുക്ക് എത്ര മൈലേജ് എത്ര പറയുന്നത്? നമുക്ക് ഇതിന് 18 കിട്ടണ മൈലേജ്. 18 വരെ മൈലേജ് കിട്ടണം. കമ്പനി 21 പറയുന്നുണ്ടെങ്കിലും കിട്ടണ മൈലേജ് 18 ആണ്. 18 ആണ്. ഇത് 2020 മോഡൽ സിലേറിയ ZX ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. 56,000 കിലോമീറ്റർ വണ്ടി ആ കൂടി ഓടിയിട്ടുള്ളൂ.
ഇത് നമ്മുടെ ട്രൂ വാല്യൂ കാറ്റഗറി വണ്ടിയാണ്. ഇത് നമ്മൾ ആറ് മാസം വാറണ്ടി, മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് വണ്ടി. ZX പെട്രോൾ അല്ലേ? ZX പെട്രോൾ ആണ് വണ്ടി. ഇതിന് പെട്രോളിന് സെലറി ഒക്കെ എത്ര മൈലേജ്? സെലറി 20 മൈലേജ് ഉണ്ട്. 20 തരം മൈലേജ് കിട്ടുമല്ലേ. നമ്മളിപ്പോ ലോക്കൽ ഓട്ടോ കാണുന്നുണ്ടെങ്കിൽ ഒരു 17-18, നമ്മൾ ലോങ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ 20 മൈലേജ് കിട്ടും. 20 തരം മൈലേജ് കിട്ടുമല്ലേ. എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? ഫീച്ചേഴ്സ് നമുക്ക് സേഫ്റ്റി ഫീച്ചർ ആയിട്ട് നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട്, ABS, EBD വരുന്നുണ്ട്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചർ ആയി സെൻസറും കാര്യങ്ങളുണ്ട്. ക്യാമറ ഉണ്ടാവില്ലേ? ക്യാമറ ഉണ്ടാവില്ല. ക്യാമറ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ നമുക്ക് സ്റ്റീറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണ്ടിട്ടുള്ള സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, നാല് ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, എല്ലാ ഫീച്ചറും വരുന്നുണ്ട്. എല്ലാ ഫീച്ചറും ഉണ്ട്. കൂടാതെ കസ്റ്റമർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ പക്കയല്ലേ? അതെ, കുഴപ്പമില്ല. ഏവറേജ് ടയറും കാര്യങ്ങളൊക്കെ, ഏവറേജ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോ എത്ര കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞു? 56,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളൂ. 56,000 പറഞ്ഞ കമ്പനി സർവീസ്? കമ്പനി സർവീസ് ആണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. മേജർ ആയിട്ടുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് ആയിട്ടുള്ള റീപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല. സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ക്ലെയിമുകളുണ്ട്, അത്രേ ഉള്ളൂ. മേജറുള്ള ആക്സിഡന്റ് ആയിട്ടുള്ള മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് നോക്കേണ്ട ആവശ്യമില്ല. അതെ അതെ. പിന്നെ ട്രൂ വാല്യൂ കാറ്റഗറി വണ്ടിയാണ്. ട്രൂ വാല്യൂ സർട്ടിഫിക്കേഷൻ ഉണ്ട് വണ്ടിക്ക്. സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതായത് മേജർ ആക്സിഡന്റ് വണ്ടി, ഫ്ലഡ് വണ്ടി ഒന്നും എടുക്കില്ല. എടുക്കില്ല അല്ലേ. അത് നിങ്ങൾ എടുക്കുമ്പോൾ ചെക്ക് ചെയ്തിട്ടല്ലേ എടുക്കും? നമ്മളെല്ലാം ചെക്ക് ചെയ്തെടുക്കുള്ളൂ. ഇതിനിപ്പോ എത്ര ചോദിക്കുന്നത്? എത്രയാണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ്? 491,000 ചോദിക്കുന്നത്. 491. അതിൽ എത്ര ലോഞ്ച് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിന് 450,000 രൂപ ലോഞ്ച് ചെയ്ത് കൊടുക്കാം. 450 ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. 450 വരെ ലോഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ.